നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയാണ് ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. ഒരു ഒബ്ജക്റ്റ് ഒരു ഹൈറ്റിൽ ഒരു ഒബ്ജക്റ്റ് നിൽക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ മാസ് എം ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ്. അപ്പോൾ ഇത് ഒരു ഹൈറ്റ്, ആ ഹൈറ്റ് നമുക്ക് എച്ച് എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എച്ച് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിലെ ആക്ട്, ഇതിലുണ്ടാവും, ഇതിനുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്, അത് എത്രയാണ്? അതെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിക് എനർജി എന്ന് പറയുന്നത് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ടൈംസ് എക്സലറേഷൻ, ഇവിടെ എക്സലറേഷൻ്റെ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹൈറ്റ് എച്ചിലാണ്, അപ്പോൾ എം ജി എച്ച്. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി. ഇനി ഒരു ഒബ്ജക്റ്റിൻ്റെ കൈനറ്റിക് എനർജി അത് നമുക്ക് ഡെറൈവ് ചെയ്യാം. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ മാസ് എം തന്നെ അതിന് ആ ഒബ്ജക്റ്റിനെ നമ്മൾ അതിന് നമ്മളൊരു ഫോഴ്സ് എഫ് ഫോഴ്സ് കൊടുത്തു വിചാരിക്കുക. അപ്പോൾ ഇത് ആക്സലറേറ്റ് ചെയ്യും. ഇതൊരു കുറച്ച് ഡിസ്റ്റൻസ്, ഇതിപ്പോൾ ഇനീഷ്യൽ ഡെസ്റ്റ് വിചാരിക്കാം, കുറച്ച് ഡിസ്റ്റൻസ് ഡി ഡിസ്റ്റൻസ് പോയി വിചാരിക്കാം. അപ്പോൾ അതിലുണ്ടാവുന്ന, അതിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള കൈനറ്റിക് എനർജി എത്രയാണ്? കൈനറ്റിക് എനർജി നമ്മൾ കെ ഇ, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതെന്ന് പറഞ്ഞാൽ ഫോ നേരത്തെ പോലെ തന്നെ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. പക്ഷേ ഈ ഫോഴ്സ് നമുക്ക് ഫോഴ്സ് ഇൻ ഡിസ്റ്റൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഫോഴ്സ് യൂണിഫോം ആണെങ്കിലാണ് നമ്മുടെ ഇക്വേഷൻ കറക്റ്റ് ആവുള്ളൂ. പക്ഷേ നമ്മൾ നമുക്ക് കുറച്ചുകൂടി ജനറലായിട്ടുള്ള കാൽക്കുലസ് ഉപയോഗിച്ച് കുറച്ചുകൂടി ജനറലായിട്ടുള്ള ഇക്വേഷനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അത് അതായത് ഈ ഒരു ഇത് ഫോഴ്സ്, ഈ ഇക്വേഷന് വേണ്ടിയിട്ട് ഈ ഫോഴ്സ് ഇപ്പോൾ വേരി ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ വേരി ചെയ്താലും ഈ ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഈ ഡിയിനെ നമുക്ക് ചെറിയ ചെറിയ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡി എക്സ് പാർട്സ്. അപ്പോൾ ഒരു DX അതായത് ദൂരം അതിനെ മൂവ് ചെയ്യിക്കാൻ കൊടുത്തിട്ടുള്ള വർക്ക് ഡി എല്ലാ എനർജി എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ല, എഫ് ഇൻറ്റു DX. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻറ്റഗ്രലായിരിക്കും. അപ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂട്രലോ പ്രകാരം ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ടൈംസ് എക്സലറേഷൻ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ഓഫ് MA dx. ഓക്കെ, ഇതിലെ നമുക്ക് എമ്മിനെ നമുക്ക് പുറത്തേക്ക് എടുക്കുക, കാരണം എം ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഒരു നമ്മളതിനെ നമ്മൾ മറ്റേ റിലേറ്റിവിസ്റ്റിക്ക് എഫക്റ്റൊക്കെ നമ്മൾ ഇവിടെ നോക്കുന്നില്ല, സ്റ്റേ വെലോസിറ്റിയാണെന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ മാസ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ബാക്കി ഇൻറ്റഗ്രൽ ഓഫ് ADX. ഈ എക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സലറേഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, അതായത് dV/dt. അപ്പോൾ നമുക്കിത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എക്സലറേഷൻ്റെ സ്ഥലത്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാസ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് dV/dt ഇൻറ്റു dx. നോക്കൂ, ഇവിടെ dx/dt വന്നിട്ടുണ്ട്. ഈ dx/dt എന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന വെലോസിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് dV യോട് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത സംഭവം കിട്ടി. അപ്പോൾ dx/dt എന്ന് പറയുന്നത് B×dV. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇൻറ്റിഗ്രേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? m×V^2/2 V²/2. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഇതാണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 12 mv square.